നമസ്കാരം. തലശ്ശേരിയിലെ വ്യവസായിയും ഭാര്യയും സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നാടുവിടേണ്ടി വന്ന സംഭവത്തിൽ ദമ്പതികളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തലശ്ശേരി കണ്ടിക്കൽ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 18 വർഷമായി പ്രവർത്തിക്കുന്ന ഫർണിച്ചർ സ്ഥാപനത്തിന്റെ ഉടമയും പാനൂർ താഴേച്ചമ്പാട് സ്വദേശിയുമായ തായാട്ട് ഹൗസിൽ രാജു കബീർ എന്ന 56 വയസ്സുകാരൻ, ഭാര്യ ശ്രീദിവ്യ എന്ന 48-കാരി എന്നിവരെയാണ് കാണാതായത്. സഹോദരൻ രാജേന്ദ്രൻ തായാട്ട് നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരെയും കാണാതായത്. ഇന്ന് പുലർച്ചെയോടെ ഇവരെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഉച്ചയോടെ ഇവരെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. കോയമ്പത്തൂരിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. മൊബൈൽ പിന്തുടർന്ന് പോലീസ് രാജു കബീറിന്റെയും ഭാര്യ ശ്രീവിദ്യയെയും കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. വ്യവസായ ദമ്പതികളെ അതിവേഗം കണ്ടെത്തി വിവാദം ഒഴിവാക്കാൻ കഴിഞ്ഞത് കണ്ണൂർ പോലീസിന്റെ അന്വേഷണ മികവിൽ എന്നതും ശ്രദ്ധേയമാണ്. പാനൂരിൽ ഇനിയൊരു ആന്തൂർ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. കണ്ടെത്തിയവരെ തീവണ്ടി മാർഗം കണ്ണൂരിൽ എത്തിക്കും. തലശ്ശേരി കോടതിയിലും ഹാജരാക്കും. അതിനിടെ സംഭവത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂളുമായി തലശ്ശേരി നഗരസഭാ അധികൃതർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലം കയ്യേറിയതിനെതിരെ നടപടിയെടുക്കുക എന്ന സ്വാഭാവിക നടപടിക്രമം മാത്രമേ നഗരസഭ വ്യവസായ സംരംഭകനോട് ചെയ്തിട്ടുള്ളൂ എന്ന വാദവുമായി നഗരസഭാ ചെയർപേഴ്സൺ ജമുന ടീച്ചർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എല്ലാവരോടും ചെയ്യുന്ന നിയമ നടപടി ആണിത്. കഴിഞ്ഞ മാസം 19-ന് ഹൈക്കോടതി ഉത്തരവ് വന്നത്. 20-ന് വ്യവസായം നടത്തുന്ന രാജു കബീർ നഗരസഭാ ഓഫീസിൽ വന്നുവെങ്കിലും സെക്രട്ടറി അവധി ആയതിനാൽ പണമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സെക്രട്ടറി അവധി കഴിഞ്ഞ് വന്ന 22-ന് ചെക്ക് സ്വീകരിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് 23-നാണ് നഗരസഭയിൽ ലഭിക്കുന്നത്. 24-ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പൂട്ടിയിട്ട സ്ഥാപനത്തിന്റെ താക്കോൽ തിരിച്ചു നൽകാൻ നഗരസഭാ ജീവനക്കാർ അവിടെ പോയിയെങ്കിലും ആൾ മിസ്സിംഗ് ആണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വ്യവസായ സംരംഭകരോട് സൗഹാർദ്ദപൂർണമായ നിലപാടുകളാണ് നഗരസഭ എന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്നും ജമുന റാണി ടീച്ചർ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ തലശ്ശേരിയിൽ വ്യവസായിക്കെതിരെ നഗരസഭ നടത്തിയ ഇടപെടലുകളിൽ വ്യവസായ വകുപ്പിന് അതൃപ്തിയുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു. വ്യവസായിയെയും ഭാര്യയെയും കാണാതായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സംഭവത്തെക്കുറിച്ച് ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് വകുപ്പ് തല റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ തലശ്ശേരിയിലെ വ്യവസായിയെയും ഭാര്യയെയുമാണ് കാണാതായത്. ഇവർ കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, ഇന്ന് പുലർച്ചെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിവരത്തെ തുടർന്ന് പാനൂർ പോലീസ് കോയമ്പത്തൂരിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ദമ്പതികളെ കണ്ടെത്തിയെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മിനി എസ്റ്റേറ്റിലെ സ്ഥാപനത്തിന് മുൻപിൽ താൽക്കാലിക ഷെഡ് കെട്ടിയതുമായി ബന്ധപ്പെട്ട കയ്യേറ്റമാണ് എന്നാരോപിച്ച് നഗരസഭാ ഉദ്യോഗസ്ഥർ രാജു കബീറിന് 4 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. ഇതേ തുടർന്ന് രാജു കബീർ ഹൈക്കോടതിയെ സമീപിക്കുകയും പിഴ തവണകളായി അടയ്ക്കാനുള്ള വിധി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ 41,600 രൂപ അടയ്ക്കുന്നതിനായി കഴിഞ്ഞ 19-ന് നഗരസഭാ കാര്യാലയത്തിൽ പോയെങ്കിലും റവന്യൂ വിഭാഗം അധികൃതർ അവധിയാണെന്ന് പറഞ്ഞ് വട്ടം കറക്കി. എന്നാൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് നഗരസഭയ്ക്ക് ലഭിക്കാത്തതിനാലാണ് തുക സ്വീകരിക്കാൻ കഴിയാഞ്ഞത് എന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. മാത്രമല്ല രാജു കബീർ നൽകിയത് ചെക്കാണ് എന്നും ഇതിന് ക്യാഷ് റിസീവ്ഡ് എന്ന പേരിൽ രസീതി ആവശ്യപ്പെട്ടതായും നഗരസഭാ അധികൃതർ പറയുന്നു. എന്നാൽ കോടതി ഉത്തരവ് ലഭിക്കുന്നതിന് മുൻപേ ചെക്ക് സ്വീകരിച്ചതായും പിറ്റേ ദിവസം തന്നെ പൂട്ടിയിട്ട സ്ഥാപനം തുറക്കാനായി താക്കോലുമായി പോയിയെങ്കിലും സംരംഭകനും സ്ഥലത്തില്ല എന്ന വിവരമാണ് ലഭിച്ചത് എന്നുമാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. എന്നാൽ പിഴയുടെ പേരിൽ രാജു കബീറിന്റെ വ്യവസായ സ്ഥാപനത്തിലെ 7 മുറികളുടെ ഷട്ടർ 7 പൂട്ടിയ നഗരസഭാ അധികൃതർ പണമടയ്ക്കാൻ വന്ന രാജു കബീറിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇതേ തുടർന്നാണ് രാജു കബീർ നാട് വിട്ടത് എന്നുമാണ് ഇവർ ആരോപിച്ചത്.